ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ ഇപ്പോൾ അവിടെ അന്തമിട്ട് ഇരിക്കണമെന്നല്ലേ? ഒന്നുമില്ല കേട്ടോ, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാ. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊരു കുട്ടി ഷോപ്പുണ്ട്, അവിടെ നല്ല നല്ല കളക്ഷൻ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ കുറച്ച് അവിടുത്തെ കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നൊരു ചുരിദാറ്. അപ്പോൾ ഇത് അവിടെ മാറ്റി വെച്ചു, പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റ് അടക്കം വരുന്ന ടോപ്പും പാൻറ്റും ഷാളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പാകിസ്ഥാനി കുർത്തീസിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈസിലുള്ള കളക്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇതാ ഈ ഒരു ടോപ്പാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കരിനീലയാണ് കേട്ടോ, കുറച്ചുകൂടെ ഒരു ഡാർക്കാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നേരിൽ ഈ ഫോൺ കാണുന്നേക്കാളും ഒന്നും കൂടെ ഭംഗിയുണ്ട്. അതിൻ്റെ ഷാളൊക്കെ, ഷാളിനൊക്കെ എന്തോ ഒരു പേരുകൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സത്യത്തിൽ ആ പേരൊക്കെ ഇപ്പം ഞാനിതാ മറന്നുപോയി. ഇത് വേറൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള അവരടുത്തുള്ള ഓരോ മോഡലും എനിക്ക് കാണിച്ചു തരികയാണ്. ഇതാണെങ്കിൽ വേറൊരു പാൻറ്റും ഷാളൊക്കെ വരുന്നൊരു സെറ്റായിട്ടുള്ളൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ എന്നാൽ വലിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആദ്യമേ ഞാനെടുത്ത ആ ടോപ്പ് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഈ ഒരു ഷാൾ എടുക്കുകയാണ് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷാളിൻ്റെ ഒരു മെറ്റീരിയൽ കാണിക്കാം. അപ്പോൾ ഇതായതിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നെറ്റികളാണ് കേട്ടോ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നെറ്റികൾ ഇതാ ഇങ്ങനെ ഓരോ മോഡലായിട്ടുണ്ട്. ഇനി കുറച്ച് മ്യൂസിക് ആവാല്ലേ. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. പിന്നെ അവരൊന്നും കാണിച്ചില്ല കേട്ടോ. ഇതാ നല്ല പോലെ കുറേ എണ്ണം വലിച്ചിട്ടുണ്ട്. ഞാൻ വലിച്ചിട്ടതും പകുതി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നല്ല നമ്മൾ എടുക്കുമ്പോൾ സെലക്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പാകിസ്ഥാനി മോഡലിലൊക്കെ. അതൊക്കെ കുറേ ഇവിടെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ ഇവരെ കോൺടാക്റ്റ് നമ്പർ തരാം കേട്ടോ. നല്ല അടിപൊളി ടോപ്സൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അവർ വേണമെങ്കിൽ കൊറിയറായിട്ടൊക്കെ അയച്ചു തരും കേട്ടോ. പിന്നെ നല്ല കുറേ ഐറ്റം ഷാളുകളൊക്കെ ഉണ്ട്. ഇത് പ്രമോഷൻ വേണ്ടി ഒന്നല്ല കേട്ടോ, ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ പിന്നെ ഇതാ ഇതും ഷാളുകളിൽ പെട്ട നല്ല അടിപൊളി ഷാളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബില്ല് ചെയ്ത് അവർ ഇരിക്കുമ്പോൾ ഞാനിവിടെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ എനിക്കും ഉമ്മാക്കൊക്കെ ഉള്ള ഡ്രസ്സ് എടുത്തിട്ട് ഞാനിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ അമ്മീനക്കും സോനുക്കൊക്കെ ഒന്ന് എടുക്കണം, നിയമോക്കും എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കുട്ടികളെ ഡ്രസ്സുകൾ, എല്ലാ ഡ്രസ്സും ഉള്ള ഒരു ഷോപ്പിൽ പോയതാണ്. അപ്പോൾ അവിടെ എനിക്ക് എടുത്തോടുത്ത് അമ്മീനക്കൊന്നും ഡ്രസ്സ് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എടുക്ക ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ എടുക്കല്. മുന്നേയും ഞാൻ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുത്തത് ഇവിടെ തന്നെയാണ്. ആ വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. ഇവിടെ ഇതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് സോനുവിനും അമ്മീനൊക്കെ ഡ്രസ്സ് എടുത്തു. ഇപ്പോൾ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സോനുവിനെ ദാമീനെ കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാനുണ്ട്, അവന് സമ്മതിക്കുന്നില്ല. ഉമ്മച്ചി മാറ്റി കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്ത ഡ്രസ്സുകളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ഇട്ട് വരാം. ബൈ ബൈ.